എങ്ങനെ ഇറക്കിയത് എന്ന് പറഞ്ഞാൽ നല്ല ശ്രമത്തിലായിരുന്നു. കുറേ നമ്മൾ ട്രൈ ചെയ്ത് ഇത് മൂന്നാമത്തെ, നിങ്ങൾക്കും അറിയാമല്ലോ, മൂന്നാമത്തെ തവണ നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് ഇത് ലാസ്റ്റ് ഒരു റിയൽ എഫേർട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പരിശീലനത്തിന് ഈ ഇങ്ങനെ പോലത്തെ സംഭവം കാരണം ഇനഫ് ദിസ് മച്ച് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇസ് നോട്ട് ഇനഫ്. വി നീഡ് ടു പ്രൊമോട്ട് ലോട്ട്സ് ഓഫ് അതർ തിങ്സ് ഓൾസോ. ഇതിൽ ഇത് മാറ്റണം, അത് മാറ്റണം, കുറേ ഉണ്ട്. ഇതിൻ്റെ വീഡിയോ ഒന്ന് കൂട്ടി കറക്റ്റായിട്ടെല്ലാം ചെയ്യണം. അതൊന്നും ഉണ്ട് സമയം. നമ്മൾ ടെക്നിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം ഗവൺമെൻറ്റോട് നല്ല ഡിസ്കഷൻ നടത്തും. ജനറലി ഗവൺമെൻറ് നല്ല സപ്പോർട്ടിൽ തന്നെയാണ്. ഇൻഫാക്ട് എം പി കുര്യാക്കോസ് ആസ് വെൽ എസ് സോമൻ സാർ എല്ലാവരും നല്ല ഇതിലാണ്, ഇടപെട്ടിട്ടുണ്ട് ഇതിൽ. ബട്ട് നമുക്ക് നോക്കാം എത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി സിസിയുടെ സത്രം എയർ സ്ട്രിപ്പ് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ വിമാനം ഇന്നിപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് രണ്ട് മൂന്ന് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അന്ന് പ്രതികൂല കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് മടങ്ങിപ്പോകേണ്ടി വന്നു. അതിനുശേഷം പൈലറ്റ്സും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നൽകിയ നിർദ്ദേശങ്ങൾ നമ്മുടെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അതെല്ലാം പൂർത്തിയാക്കി. ഇനിയും ചില ചെറിയ ജോലികൾ കൂടി പൂർത്തിയാവാനുണ്ട്. അതെല്ലാം താമസം പിന്നെ പൂർത്തിയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 നവംബർ 1 വിമാനം ഇറക്കണമെന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത് കേരളപ്പിറവി ദിനത്തിൽ. എന്നാൽ 2023 കേരളപ്പിറവി ദിനം കഴിഞ്ഞ ഡിസംബർ 1 ഇന്നിപ്പോൾ ഒരു നമ്മുടെ മുൻപിൽ നമ്മുടെ വിമാനം ഇറങ്ങിക്കഴിഞ്ഞു. കാലതാമസം ഒഴിവാക്കാൻ ഹൈക്കോടതി കേസും അതുപോലെ തന്നെ ചില പരാതികളുമൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയെങ്കിലും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വളരെ ഇച്ഛാശക്തിയോടുകൂടി, വിശേഷിച്ചും നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നമ്മുടെ പി ഡബ്ല്യു ഡി മന്ത്രിയും നടത്തിയ വനംവകുപ്പ് മന്ത്രിയും നടത്തിയ പരിശ്രമങ്ങളാണ് ഇതൊരു യാഥാർത്ഥ്യമായതിന് കാരണം. വനംവകുപ്പ് മന്ത്രി ഈ ആവശ്യത്തിലേക്ക് തന്നെ 2 ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത, പി ഡബ്ല്യു ഡി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എയർ സ്ട്രിപ്പ്
ആദ്യമായി നിർമ്മിക്കുന്നത്. അതിന് പി ഡബ്ല്യു ഡി മന്ത്രി റിയാസ് മുഹമ്മദിനെയും അതേപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ടീമിനെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇവിടെ ഇതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഒരു കേന്ദ്രം ഒരുക്കണമെന്നുള്ള ആവശ്യം നമ്മൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോറസ്റ്റിൽ തീപിടുത്തമുണ്ടായാൽ ആ തീ കെടുത്തുവാൻ പീരിമേട്ടിൽ നിന്ന് ഫയർ എഞ്ചിൻ വന്ന് സ്പോട്ടിലെത്തുമ്പോഴേക്കും വനം മുഴുവൻ തീ കത്തി പടരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ ഇവിടെ അവർക്ക് വനം വകുപ്പിന് ഒരു ഹെലിപ്പാഡ്, തീ അണയ്ക്കാനുള്ള ഒരു ഹെലിപ്പാഡ് സിസ്റ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനും അതിനുള്ള വഴിയൊരുക്കി കൊടുക്കണമെന്ന ആവശ്യവും ഗവൺമെൻറ്റിൻ്റെ മുൻഭാഗം വച്ചിട്ടുണ്ട്. അത് ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിനും ഉതകുന്ന പദ്ധതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1000 കുട്ടികൾ ഇവിടെ ട്രെയിനിങ് എടുക്കുന്നു, വിമാനം പറത്തുന്ന പരിശീലനം ശ്രദ്ധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജില്ലയിലെ 200 കുട്ടികൾക്ക് ഇവിടെ ട്രെയിനിങ് പ്രതിവർഷം കിട്ടുന്നു എന്ന കാര്യമാണ്. ഇടുക്കിക്കാരുടെ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഇതിനെ സഹകരിച്ച, ഇതിനെ ഒത്തൊരുമിച്ച് നിന്ന ഏവരെയും അഭിനന്ദിക്കുന്നു. പൈലറ്റിനെയും അതുപോലെ തന്നെ കോ പൈലറ്റിനെയും എല്ലാം ഞങ്ങൾ പീരുമേട് MLA എന്ന നിലയിൽ സ്വീകരിച്ചു.